കഞ്ചിക്കോട് സത്രപ്പടിയിലുള്ള സത്രം കുളം നിറഞ്ഞ്. സമീപത്തെ വീടുകൾക്ക് ഭീഷണി ഉയർത്തുന്നതിനാൽ പ്രദേശവാസികൾ ഭീതിയിൽ. കാഞ്ചി കാമക്കോടി പീഠം വകയാണ് ഈ ക്ഷേത്രകുളം. കഞ്ചിക്കോട് നായർത്തറയ്ക്ക് കിഴക്കുവശത്ത് ഏകദേശം 2 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിൽ 15 അടിയോളം വെള്ളമുണ്ട്. കുളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തിയുണ്ടെങ്കിലും വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഭിത്തിയില്ലാത്തതാണ് അപകട ഭീഷണിയാവുന്നത്. പടിഞ്ഞാറുഭാഗത്ത് മണ്ണിടിച്ചിലുള്ളതിനാൽ വീടിന്റെ ഭാഗങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നതായി വീട്ടുകാർ പറയുന്നു. ചില വീടുകളുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തു. അതീവ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് ഉടൻ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി സ്ഥലം MLAക്കും ജില്ലാ കളക്ടർക്കും കാഞ്ചി കാമകോടി പീഠം ട്രസ്റ്റിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റ് അധികാരികൾക്കും പരാതി നൽകാൻ തീരുമാനിച്ചു. കുളത്തിലെ വെള്ളം നിറഞ്ഞതിന്റെ ഭാഗമായി കുളത്തിന്റെ സൈഡ് ഇടിയുകയും ഈ വീടുകൾക്ക് വലിയ രൂപത്തിലുള്ള നാശം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. അപകട കാരണം വീട് മാത്രമല്ല, സ്വാഭാവിക ഇത് ഈ കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള നാട്ടിലാകെ നടക്കുന്ന ദുരന്തം ഇവിടെ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മുൻകരുതൽ നടത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ അടിയന്തരമായി ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. മുമ്പ് ഈ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിൽ ഇവിടുത്തെ MLA പങ്കെടുക്കുകയും MLA ഇതിനു വേണ്ടി ഫണ്ട് 50 ലക്ഷം രൂപ വരെ മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ സത്രം കുളത്തിൻ്റെ ഉടമസ്ഥാവകാശം കാഞ്ചി കാമകോടി അവരുടെ അധീനതയിലാണ് ഈ കുളം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടുകിട്ടാതെ ഈ പ്രവർത്തനം നടപ്പിലാക്കാൻ സർക്കാരിൻ്റെ കാശ് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ജനത്തിൻ്റെ ജീവനും അതുപോലെ തന്നെ നാടിൻ്റെ ഒരു പൊതുസ്വത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. ഈ കുളം സംരക്ഷിക്കപ്പെടണം, അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന ജനങ്ങളും അതുപോലെ തന്നെ ഈ വീടുമൊക്കെ സംരക്ഷിക്കപ്പെടണം. UTV News പാലക്കാട്.